ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ക്ലാസ്സുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഖദീജ ബിബിയിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്നും പറയുന്നത്. അതായത്, ഒരു ഭർത്താവിനെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമ്പൂർണമായി കാര്യങ്ങളെ മനസ്സിലാക്കി അയച്ചിട്ട് കൊടുത്തു എന്നത് ഖദീജ ബിബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞിരുന്നു. ഏത് നട്ടപ്പാതിരൊക്കെ പുരയെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും പുണ്യ റസൂലിനുണ്ടായിരുന്നു ആദ്യകാലത്ത്. എന്നാൽ അതെന്തിന് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടിയും ഉണ്ടായിരുന്നില്ല. അതെന്തിനെന്ന് ചോദിച്ചാൽ അത് അറിയുകയുമില്ല. കാരണം ആരാ പറഞ്ഞത് അറിയൂല, എന്തിനാ പോകുന്നത് അതും അറിയൂല. ഇത് ഖദീജ ബിബിയെ പോലത്തെ ഒരാളല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് മനുഷ്യനെ സുഖമില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരിക്കലും ഇതൊരു സുഖമില്ലായ്മയല്ല എന്ന് ഖദീജ ബിബി റളിയല്ലാഹുവിനൊക്കെ അറിയാമായിരുന്നു. മാത്രമല്ല, ദായിമൽ ഫിക്രത്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും സദാ നേരവും. അതും ഖദീജ ബിബിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുണ്ടായില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു അവസ്ഥയെന്നും സത്യത്തിൽ മക്കയിൽ ഒരാൾക്കും അറിയൂല. മക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നും ഉത്സവവും എന്നും പാട്ടും എന്നും കൂത്തും അങ്ങനെയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് സത്യത്തിൽ കബാലയം. അല്ലതി അത്വാമഹും മിൻ ജൂഇൻ എന്നാണ് കബാലയത്തെ പറ്റി പറഞ്ഞത്. കബാലയം അല്ലതി അത്വാമഹും മിൻ ജൂഇൻ, അവരുടെ വിശപ്പിൽ നിന്ന് അവർക്ക് പരിഹാരം ഉണ്ടാക്കിയത് കബാലയമാണെന്ന് ഖുർആനിലുണ്ട്. ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹലത്തു ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലതി അത്വാമഹും മിൻ ജൂഇൻ. ഈ കബാലയം കാരണമാണ് അവർക്ക് എന്തുണ്ടായത്? ആ കബാലയം കാരണമാണ് അവർക്ക് വിശപ്പിൽ നിന്ന് രക്ഷ ഉണ്ടായത്. എന്തുകൊണ്ട്? അവിടെ വരാത്ത ആളുകളില്ല. അവ സ്വാഭാവികമായി അവിടെ കച്ചവടങ്ങൾ നടക്കും, പിന്നെ അവിടെ ഉത്സവങ്ങൾ ഉണ്ടാവും. 300 ചില്ലാനം വിഗ്രഹങ്ങളുണ്ട് ആണ്. ഈ വിഗ്രഹങ്ങളിൽ ഓരോ വിഗ്രഹം ഓരോ ഗോത്രക്കാരുടേതാണ്. അവരവർക്ക് ഓരോ ദിവസം ഉത്സവമാണെങ്കിൽ പോലും 360 ദിവസം ഉത്സവം ഉണ്ടാവും. ഇങ്ങനെ വിഗ്രഹങ്ങളാൽ നിബിഡമായ കബാലയം, അത് ഓരോ ഗോത്രക്കാർക്ക് ദൈവങ്ങൾ, ഉപദൈവങ്ങൾ. ഈ ദൈവങ്ങളുടെ ഉത്സവങ്ങൾ ഉപദൈവങ്ങളുടെ ഉത്സവങ്ങളായിട്ട് ഒരു ഉത്സവപ്രതീതമായ സാഹചര്യമായിരുന്നു അന്ന് മക്കയിൽ ഉണ്ടായിരുന്നത്. അവിടെ മനുഷ്യന്മാർ കളിക്കാനും ആനന്ദിക്കാനും കുടിക്കാനും മാത്രമേ സമയം കാണുള്ളൂ. അതിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതിലൊന്നും പെടാതെ ആ നടുവിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ദായിമൽ ഫിക്രത്തി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിൻ്റെ ഒരു അസൽ എന്താ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് വേറൊരാളത് ഉൾക്കൊള്ളൂല. അതേസമയത്ത് അത് ആദ്യം ഉൾക്കൊള്ളുന്നത് ഖദീജ ബിബിയാണ് റളിയല്ലാഹു അൻഹ. അത് ഖദീജ ബിബിയുടെ ഒരു പ്രത്യേകതയാണത്. ഖദീജ ബിബി നമ്മൾ ജിബ്രീൽ വന്ന് ആയത്ത് ഓതി കൊടുത്തു, പിന്നെ ഖദീജ ബിബി വിശ്വസിച്ചു എന്നതിനേക്കാൾ എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന സംഗതിയല്ല. അതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടം തന്നെ ഒരു അനിശ്ചിതമായ ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എന്താണെങ്കിലും ഭാര്യ ഭർത്താവിനെ വെറുക്കണം. എന്തുകൊണ്ട്? ഭർത്താവ് വരയിലുണ്ടാവില്ല. രാത്രികാലങ്ങളിലോ? രാത്രികാലങ്ങളിലുമില്ല. എവിടെയെങ്കിലും ഒറ്റക്ക് വെളിസ്ഥലത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഗുഹ കയറിയിരിക്കുക. ഇതെന്തിനെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാവും. അതെന്തിനെന്നൊരൊക്കെ ചോദിച്ചാൽ, എന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കണേ എന്ന് ഖദീജ ബിബി ചോദിക്കൂല. മറുപടി പറയണമെങ്കിൽ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. ആളൊക്കെ കൂടി ജിബിരിയിൽ വന്നു ആയത്തിറങ്ങി ആള് കൂടിയിട്ടുള്ള ഒരു നബിയെ പറ്റി നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാം. പക്ഷെ അതിന് മുമ്പ് ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിൽ പോലും പുരന്നിറങ്ങി പോവും. അങ്ങനെ പോവും. എവിടേക്കാ പോകുന്നത്? ഒരു ലക്ഷ്യമൊന്നുമില്ല, അങ്ങനെ പോവും. അങ്ങനെ വെളിസ്ഥലത്തേക്ക് പോകും. ചിലപ്പോൾ കുന്നിൻ്റെ മലകൾ അങ്ങനെ കയറും, ചിലപ്പോൾ ഗുഹയിൽ പോയിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പാറപ്പുറത്ത് പോയിരിക്കും. ഒറ്റക്ക് അങ്ങനെ ഇരിക്കും. ചെല്ലാനുണ്ടോ? ഇല്ല. പറയാനുണ്ടോ? ഇല്ല. ഉമ്മിയല്ലേ, ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? വല്ലത് എന്തിനങ്ങൾ പോണെ? വല്ല ദിക്കറും ചെല്ലാനാണോ? അതിന് ദിക്കറല്ലോ അറിയോ? വല്ലതീ ബഅസ ഫിൽ ഉമ്മീന റസൂല
നിരക്ഷരരിൽ ഒരു പ്രവാചകനെ അയച്ചു തന്നു എന്നാ പറഞ്ഞത്. നിരക്ഷരൻ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വല്ല ദിക്റോ വല്ല കാര്യമോ, ദിക്റ ഹൽക്കയോ വല്ല ദിക്റോ പരിപാടിയോ മക്കയിലുണ്ടോ? അതുമില്ലല്ലോ. ഒറ്റക്ക് എങ്ങനെ പോയിരിക്കും? അങ്ങനെ പോയിരിക്കും. രാത്രി കാലങ്ങളിൽ പുരയിൽ ഉണ്ടാവൂല, മിക്കവാറും അങ്ങനെ ഇറങ്ങി നടക്കും. പിന്നെ ഗുഹയിൽ പോയിരിക്കും. ഗുഹ പോയിരുന്ന ദിവസങ്ങളിൽ വരൂല. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? അതിന് മറുപടി പറയണമെങ്കിൽ ചോദിക്കണ്ടേ? ഖദീജബി ചോദിക്കൂല. ഖദീജബി ഭക്ഷണം കെട്ടിക്കൊണ്ടേ കൊടുക്കും. കാണാതായാൽ കണ്ട ആളുകളോടൊക്കെ ചോദിക്കും, അല്ലായി ഇബ്ന അമ്മി, ഞളാപ്പനം അങ്ങനെ അവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇബ്ന അമ്മ എന്ന റസൂലാനെ വിളിക്കുക. മനസ്സിലായില്ല, ഇബ്ന അമ്മ എന്നാ വിളിക്കുക. ഞളാപ്പൻ്റെ മോനെ അവിടെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇടയ്ക്ക് നബിയെ കാണാതാവും. പൂർണ്ണനായൊരു മനുഷ്യൻ, ബുദ്ധിക്കൊരു കേടുമില്ല, ഒരു ഏർപ്പാടും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഏലെങ്കിലും പോവുക, എന്നിട്ട് ഖദീജ ബിബി അന്വേഷിച്ച് നടക്കുക. അത് റായിത്തും ഇബ്ന അമ്മി, എൻ്റെ ഇളാപ്പനം അങ്ങനെ നിങ്ങളാരെയും കണ്ടിരുന്നു? വകയിൽ ഇളാപ്പയാണ് ആര്? മനസ്സിലായില്ല. വകയിൽ ഇളാപ്പയാണ് ആര്? അബ്ദുള്ള. അവരെ മോനല്ലേ ആര്? പുണ്യ റസൂൽ. മനസ്സിലായില്ല, അബ്ദുള്ള എന്നവരുടെ മോനല്ലേ ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. ഹൽറായിത്തും ഇബ്നു അമ്മി, ഹൽറായിത്തും ഇബ്നു അമ്മി. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകും, പിന്നെ ആളെ കാണില്ല. പിന്നെ കണ്ടവരോടെല്ലാം ഖദീജ ബിവി ഇറങ്ങി ചോദിക്കും, ഹൽറായിത്തും ഇബ്നു അമ്മി, ഹൽറായിത്തും ഇബ്നു അമ്മി, ഹൽറായിത്തും ഇബ്നു അമ്മി. എൻ്റെ പിതൃവ്യൻ്റെ മകനെ ആരെങ്കിലും കണ്ടിരുന്നോ? നിങ്ങൾ എൻ്റെ പിതൃവ്യൻ്റെ മകനെ കണ്ടിരുന്നോ? അങ്ങനെ പോയിരിക്കും. എന്തിനാണിത് എന്ന ആക്ഷേപമുണ്ടോ? ഇല്ല. നിങ്ങൾ എവിടെയാണ് ഈ സ്ത്രീയെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്ക്, ഒരു രാത്രി അല്പനേരം കാണാതായപ്പോഴത്തിന് ഇറങ്ങി ഓടിയ ഇട്ടുണ്ട് ബാക്കിലൂടെ ആര്? ആയിഷ റളിയല്ലാഹു. വലിയ ആളല്ലേ? വലിയ ആൾ തന്നെ. ഇതങ്ങനെയല്ല, ഇത് ചോദ്യമല്ല. എന്തിനു നിങ്ങൾ പോയത്? ചോദ്യമല്ല. എന്താ അന്വേഷിക്കുന്നത്? ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ഒറ്റയ്ക്ക് എങ്ങനെ പോയിരിക്കും? ഗുഹയിൽ പോയിരിക്കും. ഘട്ടം തീർക്കാനാണോ? എന്ത് ഘട്ടം? അങ്ങനെ ഇരിക്കും. ഫയനാമോ? അവിടെ കിടന്നുറങ്ങും. അവിടെ എങ്ങനെ ഇരിക്കും? അവിടെ കിടന്നുറങ്ങും. പുണ്യ റസൂല് ആ ഉറക്കത്തിൽ സ്വപ്നം കാണും. ഖദീജ കയറി വന്നാൽ ഖദീജയോട് പറയും, ഖദീജ റായിത്തു കദ വകദ, ഞാൻ ഇന്നാൽ ഇന്ന കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. പുണ്യ റസൂൽ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വപ്നം കാണും. അത് ഖദീജയോട് പറയും. പിന്നെ അത് അങ്ങനെ തന്നെ പുലരും. നിങ്ങൾ പൊരിൽ വന്ന് അവിടെ ഇരുന്നോളി, എന്തായിത്? മനുഷ്യന്മാർ നിങ്ങൾക്ക് സുഖമില്ല എന്ന് വിചാരിച്ചോലെ? അങ്ങനെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോഴത്തിന് ചെറിയ ചെറിയ മക്കളുണ്ട്, മനസ്സിലായില്ല. കുട്ടികൾ വാപ്പ പുരയിലുണ്ടായാൽ നല്ലതല്ലേ? ഒരു കുട്ടികളെ സമാധാനിപ്പിക്കാനെങ്കിലും നിങ്ങൾ പുരയിൽ നിന്നുണ്ടായി, അതുമില്ല. അപ്പോഴത്തേന് കുട്ടികൾ ചെറുതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോഴത്തേന് കുട്ടികളൊക്കെ ചെറുതാ. അപ്പോൾ റുഖയ്യ ഉണ്ട്, പിന്നെയും ഉമ്മുൽ കുൽസും ഉണ്ട്. ചിന്തിക്ക്, ഇവരൊക്കെ ഉണ്ട്. അബ്ദുള്ള എന്നവരുണ്ട്, ഖാസിം എന്നവരുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഉണ്ട്. ഇടക്കിടക്ക് ചില കുട്ടികൾ, ഒന്ന് രണ്ട് മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും കുട്ടികളുണ്ട്. എന്തിനാണ് ഈ പോകുന്നത് ഒരാൾക്ക് പറയാൻ കഴിയില്ല, അറിയില്ല. വല്ല ഏർപ്പാടുണ്ടോ? അതും ഇല്ല. അങ്ങനെ പോവും. വീട്ടിൽ വന്നാലും ദൈമൽ ഫിക്റത്തി, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ദീർഘ മൗനിയായിരിക്കും. മുത്തവാസുലൽ അഹ്സാനി, ദുഃഖം തളം കെട്ടിയ മുഖത്തോടുകൂടെ ഇരിക്കും. പുണ്യ റസൂല്, എന്താ നിങ്ങൾക്കൊരു കമ്മി? എന്തിനാ അങ്ങനെയൊക്കെ വേദനിക്കണ്? അങ്ങനെ ഉണ്ടോ? അതുമില്ല. എല്ലാത്തിനും പൂർണ്ണമായി വിട്ടുകൊടുക്കുക ഭർത്താവിനെ. ഖദീജത്തുൽ കുബ്ര, അതിൽ നിന്നുണ്ടായതാണ് അനുഭവത്ത്.
അങ്ങനത്തെ ഒരാൾക്ക് റസൂൽ അത് അനുഭവത്തിൽ കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ആര്? ഖദീജ. അതാണ് ഖദീജയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടം. പിന്നെ അത് ഖദീജ ബീവി മാത്രം അറിയുന്ന ഘട്ടമാണ്. പിന്നെ ആൾ കൂടുന്നുണ്ട്, മനസ്സിലായില്ല. ഈ ഘട്ടത്തിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല, ജിബിലിയിലും വന്നിട്ടില്ല. ഇപ്പോൾ അലൈഹിസ്സലാം ഈ വിഷയം ആർക്ക് മാത്രമേ അറിയൂ? ഖദീജ ബീവിക്ക്. പിന്നെ ആൾ കൂടിയിട്ടുണ്ട്, പിന്നെ സെയ്ദ് ബിൻ ഹാരിസ, അലി ബിൻ അബി ത്വാലിബ്, സെയ്ദ് ബിൻ ഹാരിസ, സിദ്ദീഖ്, അക്ബർ, ഉസ്മാൻ ബിൻ അഫ്, അങ്ങനെ പലരും കൂടി. പക്ഷേ ആദ്യ ഘട്ടത്തിലോ ഇത് നുബുവത്തും വന്നിട്ടില്ല, ജിബിലിയിലും വന്നിട്ടില്ല. അലൈഹിസ്സലാം എന്നാൽ ദായിമൽ ഫിക്റാ, ദായിമൽ ഫിക്റാ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ദായിമൽ ഹുസ്നി എപ്പോഴും വേദനിച്ചുകൊണ്ടേയിരിക്കും. അത് നാട്ടിൽ കാണുന്ന തിന്മകൾ, ആ തിന്മകൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. പല വിവരമുണ്ടോ? ഒരു വിവരമില്ല, ഒരു വിവരമില്ല. ഒരു വിവരവും ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലിടാ ഒരു റസൂലിനെ അയച്ചു, മുഹമ്മദ് മുസ്തഫ. നബിയൻ ഉമ്മിയൻ, നിരക്ഷരനായ നബി, ഒരു വിവരവും ഇല്ലാത്ത നബി മുഹമ്മദ് മുസ്തഫ. ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു വിവരമില്ലാത്ത, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാ അതിൽ വല്ല വിഷമമുണ്ടോ? അതൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇവിടെയൊക്കെയാണ് നമ്മൾ ഖദീജ ബീവിയെ മനസ്സിലാക്കേണ്ടത്. ഖദീജ ബീവിയെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. അപ്പം അതിനുവേണ്ട, എന്നിട്ട് അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്കെന്ന് പറഞ്ഞാൽ അപ്പോഴത്തിന് 19 വയസ്സോട് അടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഫഖാനത്ത തസവ്വദു ലിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ ലഹറത്തിന് പോവത്തു. റസൂലിന്റെ ബോധത്തോട് വെളിവായിട്ടില്ല. എന്നിട്ടും എവിടെ പോയെങ്കിലും പോയി ഇരിക്കുമ്പോൾ ഭക്ഷണം കിട്ടിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും. കണ്ടിട്ടില്ലെങ്കിൽ വളരെ ബേജാറാവും. കിലോമീറ്ററുകളോടും നടന്നിട്ട് ഹിറ ഗുഹയുടെ മുകളിൽ കയറിയിട്ട് അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. അന്ന് ഖദീജ ബീവിക്ക് 55 വയസ്സുണ്ട് റളിയല്ലാഹു അൻഹാ. എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ വന്നിരിക്കുക, എന്നാൽ ഭക്ഷണം, ഇതിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് കിട്ടിയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ഭക്ഷണത്തിൻ്റെ വക ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആരുടെ ധനം? ഖദീജയുടെ ധനം. അതുകൊണ്ട് ഖദീജ ഭക്ഷണം ഉണ്ടാക്കും. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്നിട്ട് ഖദീജ അത് കെട്ടും റളിയല്ലാഹു അൻഹാ, എന്നിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും മലയുടെ മുകളിൽ. എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അതിന് ന്യായമില്ല. ജിബിലിൽ വന്നോ? ഇല്ല. ജിബിലിൽ വരുമെന്ന് അറിയോ? അതും ഇല്ല. ഇപ്പം സ്വാഭാവികമായി ഇപ്പം നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് പറയും? 10 കൊണ്ട് ചിലവാകണില്ല. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പോരേ കുത്തോ മനുഷ്യ, തിന്നാൻ ഞാൻ ഉണ്ടാക്കി തരാം. ഇതിപ്പോ തിന്നാൻ ഉണ്ടാക്കണം വേണ്ടി കുട്ടികളെ ഞാൻ നോക്കണം, പൈസയും ഞാൻ ചെലവാക്കണം, സാധനം ഞാൻ ഉണ്ടാക്കണം, പിന്നെ ഞാനത് കെട്ടിയാടും. ഇതിവിടെ കെട്ടി കിലോമീറ്റർ കൊണ്ടൊന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഒന്ന് കണക്ക് ചാടാൻ പോയാലോ? ഒന്ന് അപ്പുറത്ത് പോയാൽ അത് ഞാനോട്ട് ബുദ്ധിമുട്ട്. ആകെത്ര പോകുന്ന ചെറിയ ചെറിയ മക്കളും, എനിക്കാണെങ്കിൽ 55 വയസ്സുമായി, ഞങ്ങളെ കൊണ്ട് ഒരു ഉപകാരം വേണ്ട, ഒന്ന് പോരെ കുത്തിരുന്നാ പോരെ. ആര് പറയില്ല? നിങ്ങൾ പറയും, നിങ്ങൾ പറയേ, നിങ്ങൾ പറയേ. വിഷയമല്ല. ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹിനോട് അതൃപ്തി പറയാത്ത ഒരേ ഒരു ഭാര്യയാണ് ആര്? ഖദീജ. ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായം കിട്ടുന്നില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും. ഭയങ്കരമാണ് ഈ പറഞ്ഞ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിയാൽ. അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ തന്നെ മുഅ്മിനത്താക്കിയ പെണ്ണാണ് ആര്? ഖദീജ. ഖദീജയുടെ താല്പര്യ പ്രകാരം ഇങ്ങോട്ട് വരികയാണിത്. ഖദീജ ബീവി ദ്വാരന്ന് വരുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അള്ളാഹുന്റെ അസലിയായ ഖലാആണ് മുത്തനബിക്കിന് പോത്തിട്ടിയത്, അതൊക്കെ വേറെ വിഷയം, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ ഒരു നാടൻ പെണ്ണ് അതിനു വേണ്ടി സഹിക്കുന്ന ത്യാഗം എത്രയാ? ശരി ചോക്ക്. ഇതാണ് ഇത് ഭയങ്കര വിഷയമാണ്. ഖദീജ ബീവി മറക്കാൻ പാടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഉറക്കെ പറ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹാ, ഒരിക്കലും മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ത്യാഗമാണ്.
അത് മതിയല്ലോ ഉന്നതരം കൂടുതൽ. ഒരു ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു അഭിപ്രായക്കേട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു അഭിപ്രായക്കേട് അത് ജബി പറഞ്ഞിട്ടില്ല. വേലക്കാരൻ പറഞ്ഞേക്കും, തനിക്ക് വേലക്കാരുണ്ട്, കച്ചവടം വേലക്കാരും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് വേലക്കാരെ പറഞ്ഞേക്കും എങ്ങനെ ചിറ്റി നടക്കാൻ, എവിടെ റസൂല്ലാൻ എവിടെയും കണ്ടിട്ടുണ്ടോ? റസൂല്ലാ ഇറങ്ങിപ്പോവും, പിന്നെ പിന്നാലെ വേലക്കാരെ പറഞ്ഞേക്കും എവിടെ എവിടെയാണ് 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 അന്വേഷിച്ചു വരി. മനസ്സിലായില്ല, പണിക്കുന്നിടത്തെ പണിക്കാർക്ക് പണിയാണ് ആരന്വേഷിക്കൽ? റസൂല്ലാൻ അന്വേഷിക്കാനത്. ആരാണിത്? 10-40 വയസ്സായ മകൻ, ഒരു ഭർത്താവ്, കുട്ടികളുണ്ട്, എല്ലാ യോഗ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഭർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടി തൊഴിലാളികളെ പറഞ്ഞേക്കുക. എന്നിട്ട് ചിലപ്പോൾ തൊഴിലാളികൾ തിരിച്ചു വരും, എന്നിട്ട് ഖദീജ ബിബി തന്നെ ഇറങ്ങും. ഹലോ റൈത്തും ഇബിൻ അമ്മി, നിങ്ങൾ അപ്പാനും മാനെ എവിടെ എവിടെ കണ്ടിരുന്നു? തൊഴിലാളികളെ പറഞ്ഞത് അവർ തിരിച്ചു വന്നു, അവരാരും കണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഒരു പിന്നെ ഒരു വിശ്വാസമല്ല ആർക്ക്? ഖദീജ ബിബിക്ക്. പിന്നെ ഖദീജ ബിബി തന്നെ ഇറങ്ങും, എന്നിട്ട് പോകും. ഹലോ റൈത്തും ഇബിൻ അമ്മി, നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? നിങ്ങൾ ആരെയും എവിടെയും കണ്ടിരുന്നു? നിങ്ങൾ ആരെയും കണ്ടിരുന്നു? പലപ്പോഴും ഖദീജ ബിബി തന്നെയാണ് കണ്ടുപിടിക്കുക. മുത്തുനബിയെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കുക, അതാ ഇനി അവിടെ നിന്നാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ, ഖലഖല് ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമ ലിൻസാന മാ ലം യഅലം. ഈ വചനം കൊണ്ട് വന്നപ്പോൾ ഖദീജ ബിവിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പുറപ്പെട്ടു മൂടുകയാണ്. അത് ആഗ്രഹിച്ചേ കിട്ടിപ്പോയി ഒരു സന്തോഷം. തൊട്ടി നോക്കുമ്പോൾ നല്ല പനിയാ. ജിബ്രീലിനെ കണ്ട് പേടിച്ചതാ മുത്തി റസൂൽ, മനസ്സിലാണ്ട് പറഞ്ഞത്. അങ്ങനെ ഖദീജ ബിവിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഖദീജ ബിവിനെ എന്ത് ചെയ്തു? വേഗം എന്ത് ചെയ്തു? ഫസമ്മലത്തുഹു. അതിൽ ബേജാറുണ്ടാവൂല. എന്തുകൊണ്ട് ബേജാറില്ല? കാലങ്ങളായി തെരഞ്ഞു നടക്കുന്നത് കിട്ടി. ഈ ഒരു ദിവസം ഇങ്ങനെ കാത്തിരിക്കാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതിനെ ഖദീജയെ പ്രാപ്തനാക്കുന്നത് വറക്കത്ത് ബിൻ നൗഫലാണ്. ലാ തസുബ്ബു വറക്ക, ആരും വറക്കയെ ആക്ഷേപിക്കരുത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാരണം തൻ്റെ ഭാര്യയെ എന്തിനും യോഗ്യയാക്കിയ ആൾ ആരാണ്? വറക്കയാണ്. വറക്ക എന്ന് വളരെ വൃദ്ധനായ മനുഷ്യനാണ്, പക്ഷെ ഭയങ്കര പണ്ഡിതനാണ്. ആക്ഷേപിക്കാൻ പാടില്ല. ബൈബിൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു ആ കാലത്ത്. വറക്ക സുനിയാനി ബൈബിൾ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വറക്ക ലാ തസ്ബു വറക്ക, വറക്ക നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഞ്ചു വചനവും കൊണ്ട് വരികയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു സാധനം കിട്ടിയാലുണ്ടല്ലോ അതിനൊരു അടവെക്ക എന്ന് പറയും പോലെ, അതെന്ത് ചെയ്ത്? ഒരു പുതപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് അതിനെ മൂടാണ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിച്ചു. എന്നിട്ടാണ് സംഭവിച്ച കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് ആദ്യമായി വിശ്വസിക്കുകയും ചെയ്തു ആര്? ഖദീജ. എന്തുകൊണ്ട്? ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചെങ്കിൽ, ഖദീജ ബിബിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അറിയും, അതിനുവേണ്ടി നബി ചെയ്യേണ്ടതെല്ലാം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് സ്വതന്ത്രമായി പുറത്തേക്ക് വിട്ടതാണ് ആരെ? ഖദീജ ബിബി പുറത്തേക്ക് വിട്ടതാണ് ആരെ? മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഭയങ്കര തിരിച്ചറിവാണ് ഖദീജ ബിബിക്ക് റളിയല്ലാഹു അൻഹ. വറക്കപ്പറ റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹ. സ്വർഗീയ വനിതകളിൽ, സ്വർഗീയ വനിതകളിൽ ആസിയ ബേബി, മറിയം ബേബി, അതിൽ പ്രസവിച്ച പെണ്ണ് ആരാണ്? ഖദീജയാണ്. പ്രസവിച്ച പെണ്ണും പ്രസവിക്കാത്ത പെണ്ണും നോക്കിയാൽ നാല് പെണ്ണുങ്ങളാണ് സ്വർഗീയ സ്വർഗത്തിൽ നേത്രസ്ഥാനത്തുള്ള പെണ്ണുങ്ങൾ. ഒന്ന് ഖദീജ, ഒന്ന് ആസിയ, ഒന്ന് ഫാത്തിമ, ഒന്ന് ആസിയ, ഒന്ന് മറിയം റളിയല്ലാഹു അൻഹും.
ഇതിലെ ഏറ്റവും വലിയ സ്ഥാനം നിങ്ങൾ ചിന്തിക്കുക ഖദീജ ബീവിക്ക് തന്നെയാണ്. എന്തുകൊണ്ട്? ആ പ്രസവിച്ച പെണ്ണും പ്രസവിക്കാത്ത പെണ്ണും നോക്കിയാൽ ഏറ്റവും വലിയ സ്ഥാനം മനസ്സിലായില്ല. പ്രസവിച്ച പെണ്ണും പ്രസവിക്കാത്ത പെണ്ണും നോക്കിയാൽ ഏറ്റവും സ്ഥാനം ആർക്കാണ്? പ്രസവിച്ച പെണ്ണിനല്ലേ. ഒന്ന്, മുലപ്പാലിന് രക്തസാക്ഷിയുടെ രക്തത്തിന്റെ വിലയാണ് മുലപ്പാലിന്. പിന്നെ പ്രസവിച്ച ഒരു പെണ്ണുള്ളത് ഫാത്തിമ ബിബിയാണ്. പക്ഷെ ഫാത്തിമ ബിബി എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബിബിയുടെ സ്വർഗം പോലും ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്തി, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലല്ലേ മകളെ സ്വർഗം. അപ്പോൾ ഫാത്തിമ ബിബിക്ക് പോലും സ്വർഗമാണ് ആര്? ഖദീജ. എല്ലാ നിലയിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കേന്ദ്ര സ്ഥാനത്ത് വെക്കാനുള്ള അടിസ്ഥാന കാരണമാണ് ഞാനീ പറയുന്നത്. ഇതൊരു വല്ലാത്ത ബോധമാണ് ഖദീജ ബീവിയുടെ ബോധം. ചിന്തിക്ക്. പിന്നെ ഇസ്ലാം വന്നു. ഇസ്ലാം വന്നപ്പോഴോ, ഇസ്ലാം വന്നപ്പോൾ ആദ്യം വിശ്വസിച്ചത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല പണ്ഡിതന്മാർക്ക്. ആണ് പെണ്ണ് എന്ന് പോലും നോക്കാതെ ഇസ്ലാമിൽ ആദ്യം വിശ്വസിച്ച ആൾ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജയാണ് റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ട്? അവർക്കതിനെ കഴിയും, കാരണം അവർക്ക് ഈ ധാരണ നേരത്തെ തന്നെ ഉണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിച്ചതിന് നേരെ പിറ്റേന്നൊരു തൊഴിലിന് പോയപ്പോൾ തടഞ്ഞു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, കല്യാണം കഴിച്ചതിന് നേരെ പിറ്റേന്നൊരു തൊഴിലിന് പോയി ആര്? മുത്ത റസൂലുള്ള. അപ്പോൾ പറഞ്ഞു, ലാ 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 ലാ, വേണ്ടാറും നിങ്ങൾക്ക് വേറെ പണി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്, ആ പണി ചെയ്താൽ മതി, ബാക്കി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നടത്തി തരാൻ വേലക്കാരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളെ പണിയല്ല, ഒരു തൊഴിലെടുക്കൽ നിങ്ങളെ പണിയല്ല. നിങ്ങൾക്ക് വൈനലക്കല ശുഹാലൻ, നിങ്ങൾക്ക് വേറെ പണിയുണ്ട്. ആര് പറയാ? ഖദീജ റളിയല്ലാഹു അൻഹാ. വേറെ പണിയുണ്ട്, നിങ്ങളെ പണിയെടുത്താൽ മതി. അപ്പൊ തിരിച്ചറിവ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രയാണ് ആ തിരിച്ചറിവ്. അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ആദ്യം വിശ്വസിച്ച ആൾ ഖദീജയാണ് റളിയല്ലാഹു അൻഹാ. പിന്നെ നബുവത്തിന്റെ 10-ാമത്തെ വർഷം, നബിയുടെ 50-ാമത്തെ വയസ്സിൽ ഖദീജ മരിക്കുന്നത് വരെയും രണ്ടാളാണ് നബിയെ സഹായിച്ചത്. ഒന്ന്, ഒന്നാം ദിവസം തന്നെ മുത്തു നബിയുടെ കൂടെ ഇസ്ലാമോട് കൂടി നിന്ന ആര്? ഖദീജ. രണ്ട്, അബൂ ത്വാലിബ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയൂല. അദ്ദേഹം പ്രത്യക്ഷമായി ഇസ്ലാമിനെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നൊക്കെ പറയണ മനസ്സിലാവുന്നുണ്ടോ? രണ്ടാളാണ് 40-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ നബിയുടെ സഹായികൾ രണ്ടാളാണ്. ആ രണ്ടാളിലും പ്രധാനി ആരന്യാ? ഖദീജ. എന്തുകൊണ്ട്? രണ്ടാളിൽ ഒരാൾ ഖദീജയാണ്, ഒന്ന് അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം അല്ലാഹു ആലം, എനിക്കറിയില്ല. അല്ലാഹു ആലം, എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം, മഹാനായ മുത്ത നബിയെ സഹായിച്ച അബൂ ത്വാലിബിൻ്റെ കാര്യം എനിക്കറിയൂല. അല്ലാഹു ആലം, ഞാൻ ഇപ്പം തീരെ അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ആരെയൊക്കെ അള്ളാഹു തല എന്തൊക്കെ ചെയ്യും എന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, നമുക്കൊന്നും അറിയില്ല. അള്ളാഹു ആലം, അബൂ ത്വാലിബിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട്? സയ്യിദത്തു നിസാഇ അഹിൽ ജന്ന, 40 മുതൽ 50 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ രണ്ടാളാണ് നബിയെ സഹായിച്ചത്. അവരാണ് ഏറ്റവും വലിയ ആളുകളും. ഈ രണ്ടാളുകളെയും സംബന്ധിച്ചിടത്തോളം നബിയെ സഹായിക്കേണ്ട ഒരു ആവശ്യം ഒരു നിലക്ക് അവർക്ക് ഒഴിഞ്ഞു മാറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ? ഒന്ന്, ഖദീജ. ഖദീജ എന്നത് ബനു മുത്തലിബല്ല, ബനു അസദാണ്. മക്കാർ ഉപരോധിച്ചതും ബനു അസദിനെയല്ല, ബനു മുത്തലിബിനെയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അതായത് മക്കാർ ഉപരോധിച്ചത്, മക്കാർ 2.5 കൊല്ലത്തോളം ഉപരോധിച്ചിട്ടുണ്ട്. അതായത് ഭക്ഷണം കൊടുക്കൂല, പണം കൊണ്ട് പോയി കൊടുത്താൽ പോലും സാധനം പരേന്ന് കൊടുക്കാൻ, കടയിൽ കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും കടയിൽ സാധനം കൊടുത്താൽ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കും എന്ന് കഴബാലയത്തിൽ എഴുതി തൂക്കി. ശ്രദ്ധിക്കണോ, ശ്രദ്ധിക്കണോ. അതിൽ സഹകരിക്കേണ്ട ഒരു കാര്യം, അതിൽ നബിയുടെ കൂടെ പോയി പാർക്കേണ്ട ഒരവസ്ഥ ആർക്കില്ല. എന്തുകൊണ്ട്? ഖദീജ ബനു മുത്തലിബിൽ പെട്ട ആളല്ല, പകരം ബനു അസദിൽ പെട്ട ആളാണ്.
ബനു അസദിൽപ്പെട്ട ആളെ ഉപരോധിച്ചിട്ടില്ല. മനസ്സിലായില്ല, 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 മനസ്സിലായില്ല. രണ്ട് അബൂ താലിബ്, തിരിച്ചു വരാം ഞാൻ. രണ്ട് അബൂ താലിബ്, അദ്ദേഹത്തിനും ഇല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തിനില്ല? അദ്ദേഹം അവരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, കായബാലത്തിന് താക്കോലി കൈവശം വെക്കുന്ന ആളാണ്, കായബാലത്തിന്റെ എല്ലാ കാര്യവും അദ്ദേഹം നടത്തുന്നത്. താക്കോലി കൈവശം വെക്കാന്നാണ് ഞാൻ അർത്ഥത്തിലാ പറഞ്ഞത്. അവിടുത്തെ എല്ലാ കാര്യവും അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തെ അമ്മു ഖുറൈസ്, അമ്മു ഖുറൈസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അമ്മു ഖുറൈസ്, ഖുറൈസികളെ എളാപ്പ. മനസ്സിലായില്ല? അതായത് നമ്മളൊരു കാര്യം കാരണോര്, അമ്മ എന്ന് പറയും കാരണോര്, ഖുറൈസികളെ കാരണവർ എന്നറിയപ്പെട്ട ആളാണ് അന്ന് ആര്? അബൂ താലിബ്. അപ്പൊ അബൂ താലിബിനെ അവിടെ നബിയെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നല്ല ഖുറൈസികൾ പറയുന്നുണ്ട്. അബൂ താലിബെ, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമല്ല, നിങ്ങളുടെ കൽപ്പന പ്രകാരമാണ് മക്കയിലെ എല്ലാം ചലിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഈ വിഷയത്തിൽ നിങ്ങൾ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ടാൽ ഞങ്ങൾക്കെതിരെ തിരഞ്ഞ് തീരുവേണ്ടി വരും. എന്തുകൊണ്ട്? നമ്മുടെ ദൈവങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. ആകെ തടസ്സമുള്ള നിങ്ങളാണ്. കാരണം നിങ്ങൾ ഇവിടെ ആരാണ്? മക്കയിലെ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ഒരാളാണ്, വലിയ നേതാവാണ്. അപ്പൊ നിങ്ങളെ മുന്നിൽ വെച്ച് മുഹമ്മദിനെ കൊല്ല എന്നുള്ള ഞങ്ങൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മുഹമ്മദിന്റെ കാര്യത്തിൽ ഇടപെടരുത്. അപ്പോൾ അബൂ താലിബ് പറഞ്ഞു, എൻ്റെ വാപ്പ മരിക്കണ നേരത്തെ എന്നെ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ മുഹമ്മദിനെ സംരക്ഷിക്കും. അവിടെ ആര് പറഞ്ഞു? അബൂ താലിബ് പറഞ്ഞു. എനിക്ക് അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അബൂ താലിബിൻ്റെ അവസ്ഥയൊന്നും എനിക്ക് അറിയൂല. അല്ലാഹു അഅലം. എല്ലാത്തിനും കയറിയിട്ട് ഇവരും സ്വർഗത്തിൽ അവർ നരകത്തിലൊക്കെ പറയുന്ന കുറേ കളി ഇപ്പം കളിക്കുന്നുണ്ട്. എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. അള്ളാഹു അഅലം. ആര് സ്വർഗം ആര് നരകം എന്ന് തീരുമാനിക്കേണ്ടവൻ നമ്മളല്ല, അതാരാണ്? അള്ളാഹു. അള്ളാഹു അഅലം. എനിക്കതൊന്നും തീരെ അറിയില്ല. ഈ 40-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ നബിയെ ഏറ്റവും സഹായിച്ച രണ്ടാൾക്ക് സത്യത്തിൽ നബിയെ സഹായിക്കേണ്ട ബാധ്യത ഇല്ല. അത് 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പരീക്ഷണമാണ്. ശരിക്കണം, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ആ 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു കാഫിലയിലും അവരെ കൂട്ടൂല. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും രണ്ട് യാത്രകൾ നടത്തിയിട്ടാണ് ജീവിക്കാനുള്ള വരുമാനം മക്കാരുണ്ടാക്കിയിരുന്നത്. അതിന് ഒരു കാഫില സംഘത്തിൽ ഇവരെ കൂട്ടൂല. അപ്പൊ പിന്നെ അവർ എന്ത് ചെയ്യണം? പണ്ട് സമ്പാദിച്ചു വച്ച വല്ലതുണ്ടെങ്കിൽ അതിന് 99% ആളുകളെ കയ്യിലും അങ്ങനെ ഒരു സമ്പാദ്യം പറ ഇല്ല. പുതിയ സമ്പാദിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? ഒരു പിടിയിലിറങ്ങിയപ്പോലെ അവർക്ക് പണി കൊടുക്കൂല. എങ്ങനെങ്കിലും ഇനി അവർ പൈസ കട്ടിട്ടും കാര്യമല്ല, അവർക്ക് കക്കാൻ വേണ്ടി പറയല്ല. സപ്പോസ് കട്ടാ പോലും വീടിന് സാധനം കിട്ടൂല. എന്തുകൊണ്ട്? അവര് കബാലയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആരെങ്കിലും ഈ ഉപരോധ കാലഘട്ടത്തിൽ മുഹമ്മദിനെ കൂടെ കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ഭക്ഷണം കൊടുത്താൽ അവർ ഫല്യന്ദുർ ഇലാ ഹാലിഹി ബഅദു, പിന്നീട് അവൻ്റെ അവസ്ഥ അവൻ അറിഞ്ഞുകൊള്ളട്ടെ. മനസ്സിലായില്ല? ആരെങ്കിലും മനിസ്റ്ററാ മിൻഹും അവർക്ക് വിൽക്കുകയോ വാങ്ങുകയോ എന്തെങ്കിലും ഒരാൾ ചെയ്താൽ ഫല്യന്ദുർ ഇലാ ഹാലിഹി ബഅദു, പിന്നെ അവൻ എന്ത് വരുമെന്ന് അവൻ കണ്ട് ആലോചിച്ചോട്ടെ. ഇപ്പം പറയണില്ല. അതായത് അവന് പിന്നെ ഈ മക്കാരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും. എന്ത്? ഇവർക്കൊരു സാധനം വിൽക്കാൻ പോലും പാടില്ല, പിന്നെ എങ്ങനെ അവർ ജീവിക്കാം? ആ കാലത്ത് എങ്ങനെ അവർ ജീവിച്ചിരുന്നത്? കള്ളിമുൾ ചെടികളുടെ ഇല എടുക്കും, എന്നിട്ട് ആ ഇല തളപ്പിക്കും, എന്നിട്ട് അത് കുടിക്കും. ആടുകളെ പോലെ കാട്ടിച്ചു. അക്കൂട്ടത്തിൽ ആരുണ്ട്? ഈ രണ്ട്. നിങ്ങൾ ഉറങ്ങല്ല കുട്ടികളെ, മനസ്സിലായില്ല? കള്ളിമുൾ ചെടികളെ ഇലകൾ കൊണ്ടുവരും. 2.5 കൊല്ലം തൊട്ടപ്പുറത്ത് മക്കപ്പട്ടണം, അവിടെ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ട്, ഇവരെ ബാക്കിക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർക്ക് കൊടുക്കൂല. കുട്ടികൾ ഇങ്ങനെ കരയും. തൊട്ടപ്പുറത്ത് അപ്പുറത്ത് വീടുകളുണ്ട്, ഇവരൊരു മലഞ്ചെരിവിലേക്ക് ഉപരോധിക്കപ്പെട്ടു.
ഇവിടെ ഒരു മലഞ്ചെരിവിലേക്ക് ഉപരോധിക്കപ്പെട്ടു. ലാ ഇലാ ഇല്ലല്ല പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മലഞ്ചെരിവിലേക്ക് വരെ ഉപരോധിക്കപ്പെട്ടു. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ ആ സമയത്ത് ഉറങ്ങാതെ കുട്ടികൾ പൊട്ടി പൊട്ടി കരഞ്ഞ് കരയും. അപ്പുറത്തെ മലഞ്ചെരിവിലേക്ക് ഈ കരച്ചിലിങ്ങനെ അലയടിക്കും. കൊടുക്കണമെന്നുള്ളവർ ആ കൂട്ടത്തിലുമുണ്ട്, പക്ഷെ അവർക്ക് പറ കൊടുക്കാൻ നിർവാല, കൊടുത്താൽ പുറത്താകും. പിന്നെ അവരെന്താ ചെയ്തത്? അവരെ സഹായിച്ച രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, മരുഭൂമിയിലുണ്ടായിരുന്ന കള്ളിമുൾച്ചെടികൾ അവർ കഴിച്ചു. രണ്ട്, ഖദീജ. അബൂ താലിബിന് അതിന് കഴിയില്ല. അബൂ താലിബ് പണ്ടേ ദരിദ്രനാണ്. ശരിയാണ്, ഭയങ്കര സംഭവങ്ങളാണ്. ഖദീജ ബീവി എന്ത് ചെയ്യും? ഖദീജ ബീവി ഉപരോധം വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്തെന്നറിയോ? കിട്ടാവുന്ന കാരക്കകൾ മുഴുവൻ വാങ്ങി. ഗോതമ്പും കാരക്കും കിട്ടുന്ന മുഴുവൻ വാങ്ങിയിട്ട് ആ മലഞ്ചെരിവിലെത്തിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടല്ലോ, യുദ്ധം വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ സാധനം വാങ്ങിക്കോലോ. ഉപരോധം വരുന്നു എന്നറിഞ്ഞപ്പോൾ കിട്ടാവുന്ന അത്രയും കാരക്കയും കിട്ടാവുന്ന അത്രയും ഗോതമ്പും സംഭരിച്ചു ഖദീജ റളിയല്ലാഹു അൻഹാ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലേ? അത് കഴിഞ്ഞാൽ അത് തീരൂല്ലേ? പിന്നെ അവർ എന്ത് ചെയ്യും? പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ രഹസ്യമായി വേലക്കാർക്ക് പണം കൊടുക്കും. ഇരട്ടിയുടെ ഇരട്ടി രഹസ്യമായി വാങ്ങും. മനസ്സിലായില്ല, ഒരു റുപ്യൻ്റെ സാധനത്തിന് 100 രൂപ കൊടുക്ക. ഇത് ഖദീജ ബീവി കഴിക്കൂല. ഖദീജ ബീവി ഉപരോധത്തിൽപ്പെട്ട സാധുക്കൾ കൊടുക്കും. ഷഹീദത്ത് ഷഅബ് അബീ ത്വാലിബ്, മലഞ്ചെരിവിലെ ഷഹീദത്ത് എന്ന പേരിൽ ഒരു പേരും കൂടി ഉണ്ട് ആർക്ക്? മലഞ്ചെരിവിലെ രക്തസാക്ഷി. ഷഹീദത്ത് ഷഅബ് മലഞ്ചെരിവിലെ രക്തസാക്ഷി. ആരെ പേരാ? അതെയല്ലോ, തിന്നൂല, തിന്നൂല. പിന്നെ ഖദീജ ബീവിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്, ആള് മുശ്രിക്ക. അതാരാ അറിയോ? ആരാ? ആരാ? അയാളെ പേര് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആള് മുശ്രിക്ക. ഖദീജ ബീവിയെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആരാ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖദീജ ബീവിയെ ഏറെ ഇഷ്ടമുള്ള ഒരാൾ അയാള് ഹക്കീം ബിനു ഹിസാമാണ്, ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മകൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹക്കീം ബിനു ഹിസാം കൊടുത്തതാണല്ലോ. ആരെ? സൈദിനെ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? അപ്പോൾ ഹക്കീം ബിനു ഹിസാമിന് ഖദീജ ബീവി ആരാ? അമ്മായി. ഖദീജ ബീവിയുടെ ആങ്ങളയായ ഹിസാമിന്റെ മകനാണ് ആര്? ഹക്കീം ബിൻ ഹിസാം. അപ്പോൾ ഹക്കീം ബിൻ ഹിസാമിന് ഖദീജ ബീവി ആരാ? അമ്മായി. അയാൾ ആരെന്നാണേനും? മുശ്രിക്കാണ്. ആ അയാൾ മുസ്ലിം ആകാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട് ഖദീജ ബീവി. പക്ഷെ ഖദീജ ബീവി മരിക്കണ അയാൾ മുസ്ലിമായില്ല. അയാൾ മുസ്ലിമാവുന്നത്, ഖദീജ ബീവി മരിക്കണത് മുസ്തഫാന് ഇവിടെ 50-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് 53-ാമത്തെ വയസ്സ് റസൂൽ ഹിജ്റ പോയി. അന്നൊക്കെ ഹക്കീം ആരെന്നെ? മുശ്രിക്ക. ഹക്കീം എന്ത് ചെയ്യുന്നറിയോ? ഹക്കീം റോന്ത് ചുറ്റി നടന്ന് ധാന്യങ്ങളും മറ്റും സമ്പാദിച്ചിട്ട് രഹസ്യമായി എത്തിച്ചു കൊടുക്കും. ആർക്ക് തിന്നാനായി എത്തിച്ചു കൊടുക്കണത്? അമ്മായിക്ക്. പക്ഷെ അമ്മയൊന്നുമില്ല, ഒക്കെ ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കും. അമ്മായി തിന്നാതെ 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 ഉണങ്ങി ഉണങ്ങിയാണ് മരിച്ച്. തിരിച്ചു വന്നിട്ട് ചില്ലറ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഉപരോധം തീർന്നു. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ ഖദീജ ബീവി മരിച്ചു. രക്തസാക്ഷിയാ ആര്? ഖദീജ. ഭയങ്കര ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ചിന്തിക്കണം. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കടോ. ഞങ്ങൾക്ക് ചെലവിന് തരുന്നത് മതിയാവണില്ല എന്ന് പറഞ്ഞിട്ട് നബിയെ ഉപരോധിച്ചിട്ടുണ്ട് ആര്? മറ്റു ഭാര്യമാര്. ഖദീജ ബീവി മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയത്തിറക്കി കൊടുത്തത്. എന്ത്? ഇപ്പോൾ തരുന്നത് തരാൻ മതിയാകാത്ത ആളുകളുണ്ടെങ്കിൽ പോയിക്കോട്ടെ, ഈ മുതൽ മതിയെങ്കിൽ, ഈ ഭക്ഷണം മതിയെങ്കിൽ ഇവിടെ നിന്നോട്ടെ. അതല്ല, ദുരിതനൽ ഹയാത്ത ദുന്യ വസീനത്ത,
ദുനിയാവിൻ്റെ ജീവിതവും അതിൻ്റെ ഭംഗിയുമാണ് ആഗ്രഹമുള്ളതെങ്കിൽ ഓരോക്കെ തലാക്ക് വാങ്ങിപ്പോയിക്കോട്ടെ. അള്ളാഹു തല ആയത്തിറക്കി, നിങ്ങൾക്ക് തന്നത് മതിയാവണില്ലെങ്കിൽ ആയത്തിറക്കി. മനസ്സിലായില്ലേ പറഞ്ഞത്? ആരെ കാര്യത്തിൽ? മറ്റു ഭാര്യമാരെ കാര്യത്തിൽ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതും ജീവിത ചെലവ് തരുന്നതും മതിയാകുന്നില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ആര്? മറ്റു ഭാര്യമാർ. ഇതോ ഇതെന്താ ചെയ്ത്? ഇത് മറ്റുള്ളവർ ഉപരോധിച്ചപ്പോൾ കയ്യിലുള്ളതും അതിൻ്റെ അപ്പുറം കൊടുത്തിട്ട് ചെയ്തത്തെ ഭയങ്കര എങ്ങനെ അള്ളാഹു ഈ ഒരു സംവിധാനം ചിന്തിക്ക്. മറ്റു ഭാര്യമാര് നബിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരൊക്കെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉണ്ടല്ലോ, ആയത്തില്ലേ ദുനിയാവിലെ ജീവിതവും അതിൻ്റെ ആടയലങ്കാരങ്ങളുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ മുത്തുനബിയിൽ നിന്ന് തൊലാക്ക് വാങ്ങിപ്പോയിക്കോളൂ എന്ന് അള്ളാഹു തന്നെ മറ്റു ഭാര്യമാർക്കെതിരെ ആയത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ അതാ ഒരു പെണ്ണ്, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഉപരോധം, ആർക്കെതിരെ അല്ല, ഖദീജക്കെതിരെ അല്ല. ഖദീജ ഏത് കുടുംബമാണ്? ബനു അസദാണ്. ഉപരോധിച്ചത് ആരെയാണ്? ബനു മുത്തലിബിനെയാണ്. എന്നിട്ട് തന്നെ അതിൽപ്പെട്ട പല എല്ലാവരും ഇതിൽ കൂടിയില്ല. ഇതിൽപ്പെട്ട ബനു മുത്തലിബിൽപ്പെട്ട ആളാണ് ആര്? ബനു മുത്തലിബിൽപ്പെട്ട ആളാണ് ആര്? ബനു മുത്തലിബിൽപ്പെട്ട ആളാണ് ആര്? ബനു മുത്തലിബിൽപ്പെട്ട ആളാണോ ആര്? ആര്? അബുലഹബ്. ബനു ഹാഷിം ബനു മുത്തലിബിനെയാണ് അവർ ഉപരോധിച്ച്. ബനു ഹാഷിം ബനു മുത്തലിബിനെയാണ് ഉപരോധിച്ച്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? അബുലഹബ്. അയാൾ പോലും ഇതിൽ കൂടിയിട്ടില്ല. അതേസമയത്ത് ബനു അസദിൽപ്പെട്ട ആളാണ് ആര്? ഖദീജ. ഖദീജയെ ഇതിൽ ഉപരോധിക്കപ്പെടേണ്ട ആവശ്യമില്ല. ആ കൂട്ടം കുടുംബം മുഴുവനും അപ്പുറത്താണ്. താനും ഖദീജക്ക് ഏത് നേരത്തെ തിരിച്ചു വരാം. പക്ഷേ അവിടെ ഏറ്റവും വലിയ രക്തസാക്ഷി ഖദീജയാണ്. അതായത് രണ്ട് സംഗതിയാണ്, രണ്ടര കൊല്ലം മൂന്ന് കൊല്ലത്തിനടുത്ത് ഉപരോധം നടന്നിട്ടുണ്ട്. ഈ ഉപരോധ കാലഘട്ടത്തിൽ രണ്ടാള് ആവശ്യമില്ലാതെ ആ ഉപരോധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഒന്ന് ഖദീജ ബീവിയും ഒന്ന് അബൂ താലിബുമാണ്. ഖദീജ ബീവി സ്വർഗത്തിലെ നേതൃസ്ഥാനത്താണ് പണിതകളിൽ. അബൂ താലിബിൻ്റെ കാര്യം എനിക്ക് അറിയൂല എന്ന് ഞങ്ങളോട് പറഞ്ഞു അള്ളാഹു ആലം. അതെനിക്കറിയൂല, അള്ളാഹു ആലം. ഞങ്ങളെല്ലാവരും കൂടെ പറയുന്നതും ഇന്നിപ്പം നമ്മളെ കുറച്ച് സ്റ്റേജുകളിൽ കയറിയിട്ട് അവരും കാഫിർ, അവരും മറ്റത്, അവരും നരകത്തിൽ എന്ന് പറയുന്ന കുറച്ച് വിഡ്ഢികളുണ്ട്. അവരെ കൂടെ ഏറ്റു പറയാൻ ഞാൻ തയ്യാറില്ല. എനിക്കതിനെ പറ്റൊന്നും അറിയൂല. അള്ളാഹു ആലം, അള്ളാഹു ആലം. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ പൊരുത്തം നമുക്കും അവർക്കുമൊക്കെ അള്ളാഹു തല തരട്ടെ. അള്ളാഹു എല്ലാവർക്കും തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം തരട്ടെ. ഖദീജ ബീവിയെ സഹകരിച്ചവർക്കും നമുക്കൊക്കെ അള്ളാഹു തല പൊരുത്തം തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. രണ്ടാണ് ഈ പത്ത് 40-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ, ഇതാണ് ഒരു വല്ലാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പുണ്യ റസൂലിന്റെ ഏറ്റവും വലിയ സഹായികളാണ് ഒന്ന് ഖദീജ, ഒന്ന് അബൂ ത്വാലിബ്. കഅബാലയത്തിൽ ഉപരോധത്തിന്റെ പത്രം എഴുതി തൂക്കുകയും ഇവരെ മക്കയിൽ നിന്ന് സമ്പൂർണമായി ബഹിഷ്കരിക്കുകയും ചെയ്തു. ആരെങ്കിലും മുഹമ്മദിനെ സഹായിച്ചാൽ അവർ ഉപരോധിക്കപ്പെടുമെന്നായി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടത്തിൽ കുട്ടികളുണ്ടായിരുന്നു, ചിന്തിക്ക്. ആ കൂട്ടത്തിൽ കുട്ടികളുണ്ടായിരുന്നു, സാധുക്കളായ മക്കളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണമില്ല, ഒരു മാർഗമില്ല. അവരൊക്കെ കൂലിവേലക്കാരായ സാധുക്കളായ ആളുകളുമാണ്. എന്നാൽ ആ കൂലിവേലക്കാരായ സാധുക്കളായ ആളുകൾക്ക് ഒരു തൊഴിൽ പോലും കിട്ടൂല. എന്തുകൊണ്ട്? ഉപരോധിക്കപ്പെട്ടതാണ്. എന്ത് തൊഴിൽ കിട്ടാനാണ്? നീ എവിടുന്നെങ്കിലും പണം ഉണ്ടാക്കിയ ഭക്ഷണം കിട്ടും, അതുമില്ല. പിന്നെ വാങ്ങിക്കൊടുക്കാൻ നേതാവാണ് അബൂ ത്വാലിബ്. പണ്ടേ ദരിദ്രനാണ്, കഴിയുകയുമില്ല. പിന്നെ ഇവിടെ ആകെ ഒരു സഹായിയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ.
അത് ഖദീജ ബിവി എന്ത് ചെയ്യും? ഇരട്ടി പണം കൊടുത്തയച്ചിട്ട് സാധനം വാങ്ങിക്കും, രഹസ്യമായി സാധനം വാങ്ങിക്കും. ഒന്ന് മനസ്സിലല്ലേ പറഞ്ഞത്? അതൊന്ന് നേരത്തെ തന്നെ വാങ്ങി വെച്ചു, എന്നാലൊരു സമയം കഴിഞ്ഞപ്പോഴത്തേന് തീർന്നുപോയി. കാരണം ഇതല്ലേ ഉള്ളു, വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഖദീജ ബിവി എന്ത് ചെയ്യും? ഖദീജ ബിവി തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് പണം വാങ്ങി ഈ ജനങ്ങളെ ഊട്ടി. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ഉറക്കെ പറഞ്ഞു, ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, 2.5% വലിയ മോലാളിച്ചിയായിട്ട് 2.5% സക്കാത്തിൻ്റെ കണക്ക് വരുമ്പോഴത്തേന് ഖദീജ ബിവി മരിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് ഞാനൊരു മറുപടി ഇങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? മനസ്സിലായില്ല. 2.5% എന്ന സക്കാത്തിൻ്റെ കണക്ക് വരുന്നത് എവിടെയാണ്? മദീനയിലാണ്. അപ്പോഴത്തേനും വലിയ മോലാളിച്ചി പറ മരിച്ചിട്ടുണ്ട്. അപ്പം പടച്ചോനും മോലാളിച്ചി തമ്മിൽ ഒറ്റതാണോ? അങ്ങനെ പറയാൻ ഇനി വിട്ടികളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലമാണിത്. എന്തുകൊണ്ടാ വിഷയം? മോലാളിച്ചിക്ക് 2.5% അല്ല, 2.5% കൊടുത്തോനെ 97%. മനസ്സിലായില്ല. 2.5% കൊടുത്തോനെ 97% എടുക്കാലോ. ഇത് ഒക്കെ കൊടുത്ത ആൾക്ക് ഇനി എന്ത് 2.5%? പിന്നെ അവിടെ സഹായിച്ചത് ഖദീജ ബിവിയുടെ ഭാഗത്താണ്. ഒന്ന് ഖദീജ ബിവി തന്നെ, 2 ഖദീജ ബിവിയുടെ മക്കയിലെ ധനാഢ്യനും കച്ചവടക്കാരനുമായിരുന്ന ഹക്കീം ഹിസാം. മനസ്സിലായില്ലേ? അയാൾ പാതിരാത്രി റോന്ത് ചുറ്റിയ സാധനം വാങ്ങി അമ്മായി കത്തിച്ചു കൊടുക്കും. അപ്പോഴൊക്കെ ഖദീജ ബിവി ഇരുട്ടിലും തുടങ്ങും, അല്ലാഹുമ്മ അസ്ലിമു പഠിച്ചു എൻ്റെ കുട്ടിയെ മുസ്ലിമാക്കണേ. ആർക്ക് വേണ്ടി? ആർക്കും? ഹക്കീം ബിൻ ഹിസാമിന് വേണ്ടി. എന്നാൽ ഹക്കീം മുസ്ലിമായില്ല, അപ്പോഴൊന്നും ആയില്ല, അപ്പോഴൊന്നും ആയില്ല. ആ കൊല്ലം കഴിഞ്ഞു, പിറ്റേറ്റ കൊല്ലം കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു, 2.5 കഴിഞ്ഞു, ഉപരോധം നീങ്ങി, ബദർ യുദ്ധം ഉണ്ടായി, ഹക്കീം മുസ്ലിമായില്ല. ഉഹദ് യുദ്ധം ഉണ്ടായി, ഹക്കീം മുസ്ലിമായില്ല. അപ്പോഴൊന്നും ഹക്കീം ഖന്ദഖ് ഉണ്ടായി, ഹക്കീം മുസ്ലിം ആയില്ല. പിന്നെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 61-ാമത്തെ വയസ്സിൽ നുബുവത്തിൻ്റെ 8-ാമത്തെ വർഷം പുണ്യ റസൂലും സ്വഹാബികളും മക്കയിലേക്ക് വന്നു. മക്കാ ഫത്ഹ് നടന്നിട്ട് മുസ്ലിമായ ആളുകളിൽ ഒരാളാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻ. മനസ്സിലായില്ലേ നിങ്ങൾ? ഒരു പക്ഷേ അതൊരു ദുആയുടെ ഫലമാണ്. ആരുടെ? ഖദീജയുടെ. എൻ്റെ കുട്ടിയെ മുസ്ലിമാക്കണം. അട്ടപ്പാതിരക്ക് ഹക്കീം ഉറങ്ങൂല, എന്നാൽ ഹക്കീം മുശരിക്കുകയാണ്. ഈ 300 ചില്ലാനം ദൈവങ്ങളെ ആരാധിക്കുന്ന ജനതയുടെ കൂട്ടത്തിൽപ്പെട്ട കൂറുകാരനാണ് ആര്? ഹക്കീം. പക്ഷെ ഹക്കീം ഉറങ്ങൂല. ഹക്കീം ഭക്ഷണത്തിന് വേണ്ടി, സാധനങ്ങൾക്ക് വേണ്ടി റോന്ത് ചുറ്റും, സാധനം വിലക്ക് വാങ്ങും, എല്ലാവരും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ അടിയുണ്ടായി, സാധനം വേലക്കാരനും ഹക്കീമും കൂടി ഏറ്റിപ്പോകുന്ന നേരത്ത് അബൂജഹൽ കണ്ട്, എടുക്കാൻ പോണ ചേച്ചി എൻ്റെ അമ്മേൻ്റെ തുക വേണം, അടിച്ച് അടിയായി. ആരും തമ്മിൽ മനസ്സിലായില്ല, ആരും തമ്മിൽ ഹക്കീം അബൂജഹലും തമ്മിൽ അടിയായി. അപ്പോഴത്തേന് കുറച്ച് മാന്യന്മാർ ഇറങ്ങി, ഓനോൻ്റെ അമ്മായിക്ക് സാധനം കൊടുക്കാൻ ഇച്ചി ചൂടാണ്, ചൂടാണ്, എന്തിനാന്ന് ഭക്ഷണമാക്കി ആരെ അബൂജഹൽ? അതുകൊണ്ടാണ് സാധനം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ ഇടപെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ബനു അസദും കൂടി പിന്നെ ഒന്നിച്ചിറങ്ങി ഇത് തല്ലുണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ ഒതുങ്ങി ആര്? അങ്ങനെ ഒരു വിഷയമുണ്ട്. ബനു അസദ് കാരണം വലിയ കൂട്ടരാണ് അവിടെ. ഹക്കീമിനെ തച്ച പ്രശ്നം ഉണ്ടാവും. ഹക്കീം ഈ കൂട്ടത്തിൽപ്പെട്ട ആളും അല്ല, ഹക്കീം ആരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ എൻ്റെ ആസം മനസ്സിലായില്ല. ഇവിടെ 300 ചില്ലാനും ദൈവങ്ങളെ ആരാധിക്കുന്ന വകുപ്പിൽപ്പെട്ട ആൾ തന്നെയാണ് ആര്? ഹക്കീം. ആ ഹക്കീമിനെ അടിച്ച പ്രശ്നം ഉണ്ടാവും. ബനു അസദിൽപ്പെട്ട ആളാണ്, ആ ഭയങ്കര ആളാണ്. അപ്പം തല്ലാനും വയ്യ. ഈ ഒരൊറ്റ ഹക്കീമിനെ കൊണ്ട് അവർ ഭക്ഷണം കഴിച്ചത്. ഈ ഹക്കീമിനാകെ ഹക്കീമിന് പ്രശ്നം ഒന്നുമല്ല. ഹക്കീമിന്റെ പ്രശ്നം എന്താ? അമ്മായി അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അമ്മായിനെ അവിടെ പട്ടിനെ കിട്ടിട്ട് ഹക്കീമിന് ഉറങ്ങാൻ കഴിയില്ല. ഭയങ്കര ഇഷ്ടമാണ് അമ്മായിയെ.
എന്നൊക്കെ പറഞ്ഞത് നോക്കി അള്ളാഹു സഹായിച്ച വഴി. അപ്പോഴും സഹായം ആര് വഴിയാ വന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. വേറുള്ളവർ ഉപരോധിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ പുണ്യദേവിയെയും ഭക്ഷണം കൊടുത്ത് രക്ഷപ്പെടുത്തിയ ആളാണ് ആര്? ഖദീജ. മറ്റുള്ളവർ ഭക്ഷണം പോരാന്ന് പറഞ്ഞ് നബിയെ ഉപരോധിച്ചവരാണ്. അവരെങ്ങനെ തുലനം ചെയ്യും? അതാണ് ഖദീജത്തുൽ കുബ്രയായത്. വലിയ ആളാളെ ആരന്യ, അതാ നബിക്ക് ദേഷ്യം വരുന്നത്. അതാണ് ഞാൻ വലിയ ആളാന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി ആണെങ്കിൽ പോയത് പറയുന്നത്. അവർ പറയാലോ ആണെങ്കിൽ പോകരുത്. എനിക്ക് എൻ്റെ ഉള്ള മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ? അത് അതാണ് എൻ്റെ ഉള്ളത്. റസൂലുള്ളാഹിക്ക് ദേഷ്യം വരുമല്ലോ. അപ്പോഴത്തേന് ഹബീബ് പറഞ്ഞു, അതാണ് അതുകൊണ്ടാണ് നബിയ, അതുകൊണ്ടാണ് അങ്ങേ അങ്ങയുടെ വാതിലൂടെ ഒരു കാര്യം വന്നാൽ നബി അത് തള്ളുകയില്ല. അതുകൊണ്ടാണ് ഏതൊരാളും ഖദീജയുടെ ആളായിരുന്നു, ഞാൻ ഖദീജയുടെ ബന്ധുവായിരുന്നു, ഞാൻ അങ്ങനെ ഒരു വിഷയം ഉണ്ട് അതിന് വന്നതാന്ന് പറഞ്ഞാൽ ഫയഖുമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുബാദിറു ഇലാ ഹജതിഹി, ആ ആവശ്യം പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കും. ചില ആളുകൾ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് മദീനയിൽ എല്ലാ നിഅമത്തിലും സഹാബികൾ താമസിക്കുന്ന കാലത്ത് മുത്തു മുഹമ്മദ് മുസ്തഫാൻ്റെ അടുത്ത് സഹാബി ചില ആളുകൾ വരും, ഞാൻ ഖദീജയുടെ ബന്ധുവാണ്, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഫയുബാദിറു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് വേഗം ചെയ്തു കൊടുക്കുന്ന, കാരണം ആരില്ലാത്ത കാലത്ത് ചെയ്തത് ആരാണ്? നന്ദിയാണ്, അതാണ് നന്ദി. അല്ല നിങ്ങൾ വിചാരിക്കേണ്ട ഖദീജയുടെ ശരീരം മുത്തനബി ആസ്വദിച്ചുകൊണ്ടാണ്, അതിനേക്കാൾ ചൊറുക്കുള്ള സൗകര്യമുള്ള പെണ്ണുങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അതൊന്നല്ല റസൂലുള്ളാഹി തങ്ങളെ പ്രശ്നം സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു 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 ചൊളക്കാരക്ക മുസ്ലിമീങ്ങൾക്ക് കിട്ടാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ആര് മാത്രമാണ് സഹായിച്ചത്? ഖദീജ. ഭവതിയുടെ വാതിലൂടെ ഒരാൾ വന്നാൽ നബി അവരെ തള്ളാറില്ല. ഖദീജ ബീവിയുടെ വാതിലൂടെ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. ഒരാൾ പറയാ, ഞാൻ ഖദീജ ബീവിയുടെ ബന്ധുവാണ്, ഖദീജ ബീവി ഇങ്ങനെ എങ്ങനെയാണ്, കൂട്ടത്തിലാണ്, കുടുംബത്തിലാണെന്ന് പറയുക. അതാ ഞങ്ങളോട് എന്ത് പറയണത്? എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതണം. ആർക്ക്? ഖദീജ. റസൂലിനെ തള്ളൂല, മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളേ തള്ളൂല. കാരണം മുസ്ലിം സമുദായത്തിന് ആരും രക്ഷിക്കാനില്ലാത്ത കാലത്ത് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരൊറ്റ മഹദിയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ബാക്കിയൊന്നിനും കഴിയില്ല, ആർക്കും കഴിയില്ല. ആകെ ഇസ്ലാം പിടിച്ചു നിന്നത് ഒരു കാലഘട്ടത്തിൽ ഖദീജയുടെ മുതൽ കൊണ്ടും ഖദീജയുടെ ഹിമ്മത്ത് കൊണ്ടാണ്. ഭയങ്കര ഹിമ്മത്താണ്, ഭയങ്കര ഹിമ്മത്താണ്. ആരോടും ഒരു ഹിമ്മത്തുണ്ടല്ലോ, ഒരു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരി തന്നെ. ഒരു പത്ത് ആണുങ്ങളെ മനോധൈര്യം, ഭയങ്കര മനോധൈര്യം. അത്തരം ആളുകൾ പെണ്ണുങ്ങളാണെങ്കിൽ പോലും എതിരിട്ട് ഒരാളൊരു വർത്തമാനം പറയില്ല. ആള് പെണ്ണായിരിക്കും, പക്ഷെ അടുത്തോ ഒരു വർത്തമാനം പറയില്ല. കാരണം അത്രയും അവരെ പേടിയിരുന്നു, ഭയങ്കര പേടിയിരുന്നു. ഖദീജയുടെ ഹിമ്മത്ത് കൊണ്ടും ഖദീജയുടെ ധനം കൊണ്ടുമാണ് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം പിടിച്ചിട്ടുള്ളത്. ചിന്തിക്ക് ഈ രണ്ടും പോയിന്റ് ഇങ്ങനത്തെ ചെയ്യേണ്ടത്. ഒന്ന്, നുബുവത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. അതായത് നുബുവത്ത് വരുമെന്ന് ആരും അറിയുന്നതിന് മുമ്പ് നുബുവത്തിന് എല്ലാ സൗകര്യവും റസൂലുള്ളാഹി ഒരുക്കി കൊടുത്തത് ഖദീജയാണ്. രണ്ട്, പിന്നീട് ഖദീജയുടെ സഹായം. അതിന് ഒരു രംഗം മാത്രം ഞാൻ ഈ പറഞ്ഞത്, ഏത്? ഷഅബ് അബി താലിബിൻ്റെ രംഗം. പിന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇതന്നെ പ്രശ്നവും ഖദീജ ബീവിയുടെ കുടുംബത്തിൽപ്പെട്ട ചില സിമ്പതിക്കാരും മറ്റുമൊക്കെ എന്ത് ചെയ്തെന്നറിയോ? അത് ബലിച്ച് കീറണം, ഇത് ഞാൻ കഴബാലയം തുറന്നിട്ട് അത് ബലിച്ച് കീറിക്കളയും. പട്ടിണി കിടക്കുന്ന ഒരു ജനത്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുക, നമ്മളൊക്കെ ഇവിടെ തിന്നുകൂടുക, നമ്മളെ കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അപ്പുറത്ത് പട്ടിണി കിടക്കുക, ഇതൊന്നും അബൂജാലിൻ്റെ നിയമമൊന്നും ഇനിവിടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ചാളുകൾ രംഗത്തിറങ്ങി. അപ്പോൾ ഹബീബ നബി പറഞ്ഞ് അപ്പോൾ ഹബീബ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് നിങ്ങൾ പഠിച്ചു കയറാനൊന്നും പോകണ്ട, കഅബയുടെ വാതിലൊന്ന് തുറന്നു നോക്കിയാൽ മതി, ആ ഭാഗത്തൊന്ന് ഞാൻ നോക്കി, അതിൽ ചെതലിന്ന് പോയിട്ടുണ്ട്, അത് കഅബക്കൊരു ഇഷ്ടമല്ല. ഏത്? ഈ കരാർ. പറഞ്ഞതുപോലെ അവർക്ക്. അപ്പോൾ അവർ എന്ത് ചെയ്തെന്നറിയോ, എന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്നറിഞ്ഞ് കഅബയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ചെതല് തിന്നിട്ടുണ്ട്. എന്ത് കരാർ? അതോടുകൂടെ പ്രഖ്യാപനം ഉണ്ടായി, ഉപരോധം പിൻവലിച്ചു, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ ആര് മരിച്ചു? അബൂതാലിബ് മരിച്ചു. അബൂതാലിബ് മരിച്ചതിന് മൂന്നാം ദിവസം ഖദീജ മരിച്ചു. ആ ഉപരോധ കാലഘട്ടം കഴിഞ്ഞു രണ്ടാളും മരിച്ചു. പിന്നെ അങ്ങനെ ഒരാൾ റസൂലാക്കിയില്ല, അങ്ങനെ ആളില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തെന്നറിയോ, തായിഫിലേക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോയത്. ഇതിനേക്കാൾ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടത്തിൽ അന്വേഷിച്ചു പോയിട്ടില്ല. ഉപരോധം നീക്കിയിട്ട് പിന്നെയാണ് അഭയം അന്വേഷിച്ചു പോയത്. ഉപരോധ കാലഘട്ടത്തിൽ പോലും അന്വേഷിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ട്? ആര് ഉപരോധിച്ചാലും രണ്ടാളിവിടെ കൂടെയുണ്ട്. ആര്? ഒന്ന് ഖദീജ ബീവി, ഒന്ന് അബൂ ത്വാലിബ്. അവര് മദ്യാവും. അതാ ഞാൻ പറയുന്നത്, ഇതൊക്കെ ചിന്തിച്ചോളെ. അങ്ങനെയൊക്കെയുള്ള ആളുകളെ മുഴുവനും കൂടെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മൾ അബൂ ത്വാലിബിന്റെ കാര്യത്തിൽ വരെ ഞാൻ മിണ്ടാതിരിക്കണം, എനിക്കതിനെ പറ്റി അറിയൂല. അള്ളാഹു അലം, അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇസ്ലാമിയത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതൊന്നും എനിക്കറിയൂല, എനിക്കതിനെ പറ്റിയൊന്നും അറിയൂല, ചാടണ്ട. അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അലം, നമ്മൾ അവരെ പറ്റി എതിര് പറയണ്ട. ആര് തീരുമാനിക്കട്ടെ? അള്ളാഹു. നമ്മൾ എതിര് പറയണ്ട, നമുക്കറിയാം. ചിന്തിക്കണം, ചിന്തിക്കണം. ഇത് വല്ലാത്തൊരു സംഗതിയാണ്. ഉപരോധം അവസാനിച്ചു, സ്വഹാബികൾ വീടുകളിലേക്ക് മടങ്ങി. അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് മടങ്ങി. ഖദീജ ബീവിയും നബിയും സഫാ കുന്നിന്റെ താഴെ വീണ്ടും വീണ്ടും ജീവിതം പുനരാരംഭിച്ചു. പക്ഷേ പിന്നെ താമസിച്ചില്ല, അപ്പോഴത്തിന് അബൂ ത്വാലിബ് രോഗിയായി. ചില്ലറ ദിവസം കഴിഞ്ഞപ്പോൾ അബൂ ത്വാലിബ് മരിച്ചുപോയി. അപ്പോഴത്തിന് വലമ്പയായിരുന്നു ഖദീജ. ഉപരോധം കഴിഞ്ഞു, വലിയ അത്യാവശ്യം കഴിഞ്ഞു. അത്യാവശ്യം കഴിഞ്ഞാൽ അള്ളാഹു തന്നെ ഒരാളെ പിൻവലിക്കും. കഴിഞ്ഞു, ഒരാവശ്യം കഴിഞ്ഞു. ആരുടെ ആവശ്യം കഴിഞ്ഞ്? ഖദീജ ഒരു ആവശ്യം കഴിഞ്ഞു. ആവശ്യം കഴിഞ്ഞു ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. അബൂ ത്വാലിബ് മരിച്ചതിന്റെ മൂന്നാം ദിവസം ആര് മരിച്ച്? പുണ്യറസൂലിനെ ഇത്രയേറെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സമ്മന്ന അബൂ ത്വാലിബും ഖദീജ ബീവിയും മരിച്ചുപോയ വർഷത്തിനെ മുത്തുനബി ഒരു പേര് കൊടുത്തു, ആമൽ ഹുസ്നി, ദുഃഖവർഷം. നബുവത്തിന്റെ പത്താം കൊല്ലം ചരിത്രത്തിൽ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടും. എന്തുകൊണ്ട്? ആ വർഷത്തിൽ രണ്ടാളുകൾ മരിച്ചിട്ടുണ്ട്, ഒന്ന് അബൂ ത്വാലിബും, ഒന്ന് ഖദീജത്തുൽ കുബ്രയും റളിയല്ലാഹു അൻഹാ. അവരുടെ സേവനത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാൻ കാണിച്ചത്. അതിൻ്റെ ചില ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയും, അവരുടെ മരണവും പറയും നാളത്തെ ക്ലാസ്സിൽ. ഷാ അള്ളാഹു അള്ളാഹു തആല തൗഫീക് തരട്ടെ. നാളെ ആ കാര്യങ്ങൾ പറയും. പിന്നെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ അവർ മരിച്ചതിന് ശേഷം അവരോട് മുസ്ലിം ലോകം കാട്ടിയ ആദരവ് പറയേണ്ടതുണ്ട്. അവരുമായി ബന്ധപ്പെട്ട അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് വന്ന ഒരുപാട് കവികളുടെ കവിതകൾ പറയേണ്ടതുണ്ട്. അതൊക്കെ വരും ക്ലാസ്സുകളിൽ പറയും, നീളൂല. എങ്കിലും അതൊക്കെ വെളിച്ചം വരുത്തി വരേണ്ടതുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചില കവിതകളും മറ്റും അവരെ പ്രശംസിക്കുന്ന ലോകത്ത് വന്ന മഹാമഹാ കവികൾ അവരെ പ്രശംസിച്ചുകൊണ്ട് ബെയ്ത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചില ഭാഗങ്ങൾ കാണിക്കും. അവരെ ആണ്ട് നടത്തിയിട്ടുണ്ട് മുസ്ലിം ലോകം, അത് കാണിക്കും. അവരുടെ ചില പ്രധാനപ്പെട്ട കാര്യവും മരണത്തോട് അനുബന്ധിക്കുന്ന ചില കാര്യങ്ങളും നാളത്തെ ക്ലാസ്സിൽ പറയും. അള്ളാഹു തആല നമുക്ക് തൗഫീക് തരട്ടെ. ഇൻഷാ അല്ലാഹ്. ഈ ഇന്നത്തെ വിഷയം ഗൗരവമായി മനസ്സിലാക്കുക. ഇതാണ് വിഷയത്തിൻ്റെ മർമ്മം. ഞാനിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഖദീജത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ അത് ഖദീജത്തുൽ കുബ്ര തന്നെയാണ്.
അവർക്ക് പകരം ഒരാളുണ്ടാവില്ല. അത്രയും വലിയ ആളാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ തോഫിയക്കാണ് മലയാളക്കരയിൽ ഇത്. ഈ ചരിത്രത്തിൻ്റെ ഒരു അപഗ്രഥനം ചെയ്യാൻ നമ്മൾ, കേവലം ചരിത്രം പറയല്ല, ചരിത്രത്തിൻ്റെ ഒരു അപഗ്രഥനമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ചരിത്രം അതായത് അതിൻ്റെ കേവലം വർത്തമാനം പറയല്ല. ഖദീജ എന്ത് ചെയ്തു എന്ന് പറയല്ല, ആ ചെയ്യുമ്പോൾ ഖദീജ ബിയുടെ സ്ഥാനം പറയുകയാണ്. ആ ചരിത്രത്തെ നമ്മൾ അപഗ്രഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് തോഫിയക്ക് തരട്ടെ. ബാക്കി നാളെ ക്ലാസ്സിൽ ഖദീജ ബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യവും അവരുടെ ചില ഉദാത്തമായ സേവനങ്ങളും നാളത്തെ ക്ലാസ്സിൽ പറയും. അൽഫ സലാത്തിൻ്റെ കൂലി 1000 സലാത്ത് ഒരു ദിവസം ചെല്ലുക എന്നാൽ അതിന് ആ ആളെ സംബന്ധിച്ചിടത്തോളം നരകം അയാൾക്ക് ഹറാമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് അൽഫ സലാത്ത്. 1000 സലാത്ത് ഒരു ദിവസം ഒരാൾ ചൊല്ലിയാൽ അയാൾക്ക് അയാളുടെ ഹറം അള്ളാഹു ജസദുഹു അലന്നാർ, അയാളുടെ ശരീരം അള്ളാഹു നരകത്തിൻ്റെ മേൽ ഹറാമാക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്ന് മാത്രമല്ല ഇടിമന്നു പോലെ അയാൾ സിറാത്ത് പാലം കടക്കുമെന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നാൽ പിന്നെ എല്ലാവർക്കും അത് ചൊല്ലിയാൽ പോരെ, അങ്ങനെ എല്ലാവർക്കും അത് ചൊല്ലാൻ കഴിയൂല. 1000 സലാത്ത് ദിവസം ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്ത ആളുകൾക്ക് ചെയ്യാൻ കഴിയൂല. കഴിയൂല പറയല, ആർക്കും പറയാൻ നമുക്കത് ചൊല്ലിയാൽ പോരെ നടക്കൂല. ഒരു കാര്യം ദായിമാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം വേണം, അല്ലെങ്കിൽ ദായിമാക്കാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. സത്യമല്ലേ? ഒരു കാര്യം ദായിമാക്കണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ പൊരുത്തം വേണം. നമുക്ക് പറയാം അപ്പോൾ 1000 സലാത്തെല്ലാം പോരാ, ഒന്നൊന്നര മണിക്കൂർ വരെ ചൊല്ലിക്കൂടെ ചെല്ലാം, ചെയ്യാൻ കഴിയില്ല. അള്ളാഹു പൊരുത്തപ്പെട്ട ഒരാൾക്കല്ലാതെ ഒരു ഖൈറായ കാര്യം നിത്യമായി ചെയ്യാൻ കഴിയില്ല. ഒരു ദായിമായി ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ ഒരാൾ പങ്കെടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തയൊക്കെ വേണം, അല്ലെങ്കിൽ കഴിയില്ല. കൃത്യമായി ഒരു ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഇമാമിൻ്റെ കൂടെ കൂടൽ നഷ്ടപ്പെടാതെ ഒരാൾക്ക് നിസ്കരിക്കാൻ ജമാഅത്തിൽ കൂടണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. കൃത്യമായി ഖുർആൻ ഓതണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. കൃത്യമായി സ്വലാത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ്, എന്നെങ്കിലും ഒരിക്കലല്ല എന്നും ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്ത ഒരാൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖിൻ്റെ വാതിൽ തുറന്ന് തരട്ടെ. വളരെ വലിയ ഖൈറുള്ള കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വഹബീബിന മുഹമ്മദ്. സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്തു വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്തു وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم وبصحابه البدريين ان تكفر عنا الذنوب وتستر العيوب وتحسن الاخلاق وتوسع الارزاق وتشفي الاسقام وتعافي الالام وان ترفع عنا وعن اهل بلدنا وبيتنا وسائر بيوت المسلمين كل سم ناقع وداء قامع ووباء قاطع انك مجيب سامع وان تصرف عنا الطاعون والبلاء وتعصمنا من انزال قهرك والوباء واحتجبنا بنورك من شد عدونا وشد الملعون ومن شد الوباء والطاعون اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد وآلِهِ الْأَبْرَارُ وَأَصْحَابِهِ الْأَخْيَارُ പടച്ചോനെ റബ്ബേ, എൻ്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. എൻ്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അള്ളാഹുവേ, എന്തൊക്കെ ബുദ്ധിമുട്ട് നാട്ടിൽ വീട്ടിൽ കുടുംബത്തിൽ ധനത്തിൽ മക്കളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നീക്കി സലാമത്തും ഖൈറും ഇസ്സത്തും എല്ലാവർക്കും നീ തുറന്നു തരണമേ റബ്ബേ. സകല പ്രയാസങ്ങൾ നീക്കണമേ റബ്ബേ. ഒരു സർക്കാരിനും ഇന്നത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, നിനക്കല്ലാതെ നീ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. നിയമങ്ങളെല്ലാം അനുകൂലമാകണമേ പടച്ചോനെ, നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, അള്ളാഹുവേ, എല്ലാ മനുഷ്യരിലും സ്നേഹവും മമതയും ഇട്ടു കൊടുക്കണമേ തമ്പുരാന്. ശത്രുതയും അകൽച്ചയും ഉണ്ടാകരുതേ പടച്ചോനെ, നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. അള്ളാഹുവേ, മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ ബാപ്പാവും അവർക്കൊക്കെ നീ പ്രത്യേകമായി മഗ്ഫിറത്ത് നൽകണമേ റബ്ബെ. നിന്റെ ഫിർദൗസിൻ്റെ വാതിൽ അവരുടെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണമേ റബ്ബെ. അല്ലാഹുമ്മ അമർതനാ ബിദുആഇക വവഅതനാ ബിഇജാബതിക ലഖദ് ഉനാ ഫഅജ്നബ്നാ യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ.